Hi, welcome back to my YouTube channel. Ellam achammarkum ende YouTube channel ku swagatha. Inne njan cheyan vannathu nammude cooler ne kurichulla oru video aanu. Cheriyoru video aanu. Inbox-inte oru cooler aanu. Ee inbox-inte cooler ne kurichulla cheriyoru review aanu njan ningalku inne cheyan undeshikkunnathu. ഞാൻ ഇന്നലെ ഓൺലൈനിൽ ഓർഡർ ചെയ്തതായിരുന്നു ഈ ഒരു കൂളർ. 8000 റുപ്പീസ് ആണ് ഇതിൻ്റെ റേറ്റ്. ഈ ഇമ്പക്സിൻ്റെ കൂളറിൻ്റെ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിന് സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ഐസ്ട്ര വന്നിട്ടുണ്ട്. അധിക കൂളറിനും ഇപ്പോൾ വരുന്നുണ്ട് ഐസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. നമ്മളെ വെള്ളം മുഴിക്കുന്ന അതിൻ്റെ അവിടെ ട്രേമല്ല, അതിൽ ഐസ് ഇട്ട് വെക്കലാണ്. അതല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂളായിട്ട് വരും. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഇമ്പക്സിൻ്റെ കൂളർ. ഓക്കെ, ഇത് 22 ലിറ്റർ ആണ് ഈ ഒരു കൂളർ കപ്പാസിറ്റി. വെള്ളത്തിൻ്റെ കപ്പാസിറ്റി വരുമ്പോൾ 22 ലിറ്റർ ആണ്. ഇതിൻ്റെ മോഡലും ഫ്രീസോ 22 എന്നൊരു മോഡലാണ് സാധനം ഈ ഒരു കൂളർ. ഇമ്പക്സിൻ്റെ ഈ കൂളറായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഇത് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചതുകൊണ്ട് പറയുകയാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ വാട്ടർ ലെവൽ. ഇപ്പോൾ ഈ കാണുന്നതല്ലേ, അത്ര ലെവലിൽ വെള്ളം അതിലുണ്ട്. ഫുള്ളാക്കി വെക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ പകുതി മാത്രം വെള്ളം ആക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീക്കിൽ ആഴ്ചയിൽ എന്തായാലും ഈ വെള്ളം ഒഴിവാക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ക്ലീൻ ആക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഫുള്ളാക്കി വെക്കുന്നതിനേക്കാൾ ബെറ്റർ ഹാഫ് ലെവലിൽ വെള്ളം വെച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. ഇതതിൻ്റെ നോബാണ്, ഈ 3 സ്പീഡ് നോബാണ് ഇതിന് വരുന്നിട്ടുള്ളത്. അപ്പം അതിലേക്ക് എടുക്കുന്നത് കണ്ടില്ലേ, 3 സ്പീഡ് ഇപ്പോൾ ഓഫിലാണ് എടുക്കുന്നത്. ഹൈ സ്പീഡ്, പിന്നെ മീഡിയം ലെവൽ, പിന്നെ ലാസ്റ്റിലേക്ക് ലോ സ്പീഡ്. ഈ ഒരു 3 സ്പീഡിലാണ് ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞത്. ഈ ഒരു ഫങ്ഷൻ ഇത് കാണുന്ന നോബ് വരുമ്പോൾ ഫങ്ഷനാണ്. ഈ ഫങ്ഷൻ വരുമ്പോൾ ഇപ്പോൾ ഓഫിലാണ് എടുക്കുന്നത്. സ്വിമ്മ് ഫസ്റ്റിൽ നമ്മൾ എടുക്കുമ്പോൾ ഇതാണ് സ്വിമ്മ്, ഇതിലേക്കാണ് വരുക, സ്വിമ്മിലേക്കാണ്. പിന്നെ സ്വിമ്മും ഇതിലെ പമ്പിങ്, ഫസ്റ്റ് പമ്പിലേക്കാണ് വരുന്നത്. പിന്നെ അത് സ്വിമ്മ് ആൻഡ് പമ്പ്, പിന്നെ സ്വിമ്മ്. അങ്ങനെ ഒരു 3 ഓപ്ഷനാണ് ഇതിൽ.
അതിലും കൊടുത്ത നാല് ഓപ്ഷൻ ഓഫ്, പിന്നെ അതുകൂടാതെ പമ്പ്, പിന്നെ സ്വിം ആൻഡ് പമ്പ്, പിന്നെ അത് വെള്ളം ഒഴിക്കുന്ന ഐസിൻ്റെ പറഞ്ഞല്ലോ ഐസ് ചാമ്പറിനാണ് അതിൽ വെള്ളം ഒഴിക്കുന്ന സ്ഥലമാണ്. ആ ട്രയലാണ് ഐസ് ഇടേണ്ടത്. ഈ ഒരു ട്രയൽ ഐസ് ഇട്ട് കഴിഞ്ഞാലാണ് ആ കൂള് ആ ഒരു ഐസിൻ്റെ തണുപ്പ് വെള്ളം നമ്മൾ അതിലേക്ക് ഇറങ്ങിപ്പോ വെള്ളത്തിൻ്റെ ഇതിലേക്ക് കൂടുതൽ ഐസ് ഇടേണ്ടി വരും, നല്ല നല്ല തണുപ്പ് കിട്ടുള്ളൂ. അപ്പം ഇതാ ഇതിൻ്റെ ഒരു ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു കർവ് അടിപൊളി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീല് ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇമ്പെക്സിൻ്റെ ഈ ഒരു കൂളർ ഈ നമുക്ക് നൽകുന്നത്. നല്ല അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് തന്നെ നൽകുന്നുണ്ട്. മെറ്റീരിയൽ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ, നമുക്ക് ഈ പിടിക്കാൻ വേണ്ടി തൂക്കി പിടിക്കാൻ. വെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക, ഫുള്ള് വെള്ളമൊക്കെ നമ്മൾ നിറച്ച് കഴിഞ്ഞാൽ പൊന്തിക്കുമ്പോൾ കുറച്ചൊരു റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഞാൻ പറഞ്ഞ പോലെ പകുതി എടുക്കുക. ഇതാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറയുന്നത്, ഈ ഒരു ബാക്ക് സൈഡ് ഇതാണ്. ഇത് നമ്മൾ ഈ ഒരു ഫിൽട്ടർ നമ്മളെപ്പോഴും ആഴ്ചയിൽ നമ്മൾ വീക്കിൽ എന്തായാലും ക്ലീൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കൂളർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ രണ്ട് സൈഡായിട്ട് അത് ആ ഇത് നമുക്ക് വരണമെങ്കിൽ പ്രശ്നമില്ല, നെറ്റ് വലിച്ചാൽ കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മൾ ആ കാണുന്ന ഉള്ളിൽ ആ ഫിൽറ്റർ നമുക്ക് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് പൂട്ടാം. രണ്ട് സൈഡിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു തമ്പ് സ്ക്രൂ കണ്ടില്ലേ, രണ്ട് സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും തമ്പ് സ്ക്രൂ ഉണ്ട്. അത് അയച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു പാനൽ മൊത്തം വരുന്നതാണ് ഫിൽറ്ററിൻ്റെ പാനൽ. ആ പാനൽ നിങ്ങൾ കണ്ട ആ പാനൽ മൊത്തം വരും ആ രണ്ട് തമ്പ് സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മളിത് എന്തായാലും വീക്കിലി ചേഞ്ച് ചെയ്ത് കൊടുക്കണം, ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ കൂളർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ തന്നെ ഈ കൂളറിൽ നമ്മൾ സ്വിം മോഡ് ഇട്ടിട്ട് അതായത് ഫാൻ ഇട്ടുകൊണ്ട് മാത്രം വെള്ളം ഒഴിക്കാത്ത ഫാൻ മാത്രം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്വിമ്മിംഗ് മോഡിലേക്ക് ഇടരുത്, അത് മോട്ടർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. നല്ലൊരു ഡിസൈൻ തന്നെയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്വിമ്മിങ് ഈ സ്പീഡ് ലോ സ്പീഡ് ഈ ഒരു സ്പീഡ് നമ്മൾ